ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലോട്ട് വന്ന വഴിയാണ്. എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു. സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി തൊട്ട് നൈറ്റ് 9 മണി വരെ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു. റൂമെന്ന് പറഞ്ഞാൽ തൊട്ടടുത്താണ്, നടന്നുള്ള ദൂരമേ ഉള്ളൂ. ഞാനിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ട്. അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു പൂച്ച വണ്ട് കയറി, തലയിൽ കൂടെ വണ്ട് കയറി മരിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ടായി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വീടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ റൂമിൻ്റെ കമ്പനി ക്വാർട്ടേഴ്സിൻ്റെ തൊട്ടടുത്ത് വേറൊരു വീടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ 2 ദിവസം മുന്നേ പ്രസവിച്ച് കടന്ന ഒരു പൂച്ചയാണ്. അപ്പോൾ അതിന് 3-4 കുട്ടികളുമുണ്ട്. അപ്പോൾ അത് മലോടി മാറാത്ത പ്രായമാണ്. ഏത് ജീവി ആയിക്കോട്ടെ, അത് പ്രസവിച്ചിട്ട് 2-3 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ അത് എന്ന് വെച്ചാൽ കണ്ണുപോലും വിരിയാത്ത പ്രായമുള്ള പൂച്ചക്കുഞ്ഞാണ്. അപ്പോൾ അതിനെ തീറ്റെടുക്കാനോ എന്തിനേലും ആവശ്യത്തിന് വേണ്ടി പൂച്ച പുറത്തോട്ട് ഇറങ്ങിയതായിരിക്കണം. അപ്പോൾ റോഡിലോട്ട് കയറിയപ്പം നമ്മുടെ അവിടെ നിന്ന് മെയിൻ റോഡിലോട്ട് കയറുന്ന വഴിക്കാണ് ഈ പൂച്ച മരിച്ചു കിടന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം നമ്മളെന്നും കാണുന്നതാണ്, എന്നും കാണുന്നൊരു പൂച്ചയാണ്. അപ്പം ഏതെങ്കിലും തിരക്ക് പിടിച്ച് ഏതെങ്കിലും വഴിക്ക് പോയാൽ ആരെങ്കിലും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല, അറിയാണ്ട് കയറിയതായിരിക്കണം. എന്നാലും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. പട്ടിയെ പൂച്ച എന്തു ആയിക്കോട്ടെ, ഒരു ജീവനല്ലേ. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ടായിപ്പോയി. അത് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം നമ്മളത്രയ്ക്ക് ഡെയിലി കാണുന്ന, നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഒരു ജീവിയായിരുന്നു. അപ്പോൾ അതിനെ കണ്ടതിന് ഭയങ്കര വിഷമമായിപ്പോയി. ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം പട്ടിയെ പൂച്ച എന്തു ആയിക്കോട്ടെ, നമ്മളെ വണ്ടി ചവിട്ടിയെ കിട്ടുന്ന ഒരു ഇതാണെങ്കിൽ നമ്മൾ ഉപേക്ഷ വിചാരിക്കല്ലേ. ചവിട്ടി അതിനെ കടന്നു പോകാനുള്ള സ്പേസ് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ആവും. ഞാനൊരു വീഡിയോ അതിനകത്ത് കാണിക്കുക. ഒരു ആമ എൻ്റെ ഫോണിൽ ഞാൻ നേരത്തെ എന്താ പറയുന്നത്, നേരത്തെ ഒരു വീഡിയോക്ക് അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം കമ്പനിയിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന വഴി ഞാൻ ചെറിയൊരു നൈറ്റ് ട്രാവൽ ചെയ്തിട്ട് ബ്ലോഗ് എടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു ആമ റോഡ് കൂടെ പാസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തായിരുന്നു. ആ വീഡിയോ എടുത്തിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞില്ല ഒരു ടോറസ് വന്ന് കയറി അത് ചമ്മന്തി പെരുവായി പോയി, അത് ചെതറിപ്പോയി ആമ. ഞാൻ റോഡി വട്ടം കയറി നിന്നെങ്കിലും അമ്മമാർ ചവിട്ടിയിട്ട് കിട്ടി കാണത്തില്ല, അത്രയ്ക്ക് സ്പീഡിലാണ് വണ്ടി വന്നത്. എന്നെയും കൂടെ എടുത്തുകൊണ്ട് പോകേണ്ടായിരുന്നു. ഞാൻ പിന്നെ റോഡിൽ നിന്ന് മാറിയപ്പോൾ ആമ എന്തായാലും അതിൻ്റെ മേളിൽ കൂടെ കയറി ഇറങ്ങിപ്പോയി. അത് എന്ന് വെച്ചാൽ സ്പ്രേ ചീറ്റി പോകുന്ന പോലെ അത് പോയി, ആമ പോയി. ആ ഫ്ലഷും കാര്യങ്ങളൊക്കെ എൻ്റെ വണ്ടിയിലും എൻ്റെ മേത്തും എല്ലാം ആയാലും എന്താ ചെയ്യാനാ. അത് ഇപ്പോൾ എത്ര തിരക്കാന്നൊരു നമ്മൾ വണ്ടി ചവിട്ടിയേ കിട്ടുന്ന ഒരു ഭാഗമാണെങ്കിൽ എന്തായാലും മാക്സിമം ഒന്ന് ചവിട്ടി കൊടുക്കുക. ഏതായാലും ഒരു ജീവനല്ലേ, അപ്പോൾ എന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്.